ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രോ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം. നല്ല വിഷയം റോണിക് സമയത്ത് ഔട്ടർ സ്പേസ് സത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ ആ എക്സ്ക്ലൂസീവ് സ്ഥലം. ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഗ്ലാസ് ഹൗസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരു യുണീക്നെസ് ആയിട്ടൊക്കെ പറയുന്നത്. നമ്മൾ ഉള്ള സ്ഥലത്തിന്റെ പേരാണ് ഔട്ടർ സ്പേസ് അല്ലേ? ഔട്ടർ സ്പേസ് അല്ലേ? ആ ഭൂമിക്ക് ഔട്ടായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പോണ പോക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലെത്തി. നമ്മള് അങ്ങനെ ഔട്ടർ സ്പേസ് സത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ ആ എക്സ്ക്ലൂസീവ് സ്ഥലം. അപ്പൊ അങ്ങനെ നമ്മൾ ആശിച്ച് മോഹിച്ച് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരാണ് ഔട്ടർ സ്പേസ്. ഈ ഔട്ടർ സ്പേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടെത്തിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ആ ഗ്ലാസ് ഹൗസ് വളരെ സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും സ്റ്റേക്കേഷനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും എ സ്പേസ് ക്യാബിൻ കാണാറുണ്ട്, പലതരത്തിലുള്ള വെറൈറ്റി ക്യാബിനുകളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഗ്ലാസ് ഹൗസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരു യുണീക്നെസ് ആയിട്ടൊക്കെ പറയുന്നത്. തൽക്കാലത്തേക്ക് നിലവിൽ നമ്മുടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഉടൻ നമുക്ക് അതൊക്കെ തുറന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളെ ഈ റൂം കാണിച്ചു തരട്ടെ. ടാങ്ക് ടാങ്ക്, എൻ്റെ റൂം കാണണ്ടേ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. ആക്ച്വലി ഇതുണ്ടോ, ഇത് ഒരു ഗ്ലാസ് ക്യാബിൻ ആയതുകൊണ്ട് തന്നെ രാവിലെ ഇവിടുത്തെ വ്യൂസ് ഭയങ്കര ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത്. മഞ്ഞൊന്നും ഇല്ലെങ്കിൽ, മഞ്ഞൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, കോടയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത്യാവശ്യം തണുപ്പൊക്കെ മാറി സമാധാനപരമായ സ്ഥിതിക്ക് പോയി കിടന്ന് പതുക്കെ ഉറങ്ങിയേക്കാം. നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ മറ്റേ സൺറൈസ് കാണാൻ പോകണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് തൽക്കാലം പോയി കിടന്ന് ഉറങ്ങാമെന്ന് തീരുമാനിച്ചു ഗൈസ്. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ. രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ട്രക്കിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് 8 മണിയായി. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഏതായാലും വെയിലും ചൂടും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് ധൈര്യമായി ട്രക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. പോകാൻ തീരുമാനിച്ചത് തൊട്ടപ്പുറത്തെ മലയിലുള്ളൊരു സ്ഥലമാണ്. പക്ഷെ തന്നെ പോകാൻ ഒരു വഴി അറിയാത്തത് കൊണ്ടും ഇവിടെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, ചേച്ചി ഒന്ന് വഴി തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴെ എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞ ആളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ആ പറഞ്ഞ ആളാണ് ദാ മുന്നേ പോകുന്നത്. മകനെ ഓടല്ലേ, എനിക്കും അത്ര എത്താൻ പറ്റുന്നില്ല. അപ്പോൾ കണ്ണൻ അമല അരുൺ അല്ലേ? അരുൺ, അരുണും കണ്ണനും രണ്ടുപേരുണ്ട് ഇവിടെ നമ്മുടെ ഫുൾ ടൈം കൂടെയുള്ള ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് പേരിടക്കിടക്കൊക്കെ മാറിപ്പോയെന്നൊക്കെ ഇരിക്കും കേട്ടോ. പോയത് പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താന്ന് ഞാൻ പറയുന്നില്ലേ, പരുന്തിന്റെ പോലെ ഇരിക്കുന്ന പാറ കൊണ്ടാണ് ആ സ്ഥലത്തിന് പരുന്തുംപാറ എന്ന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ഈ പാറ എങ്ങനെ ഇരിക്കുന്നത് എനിക്കാണെ കണ്ടിട്ട് എന്റെ ക്രിയേറ്റിവിറ്റിയിൽ എനിക്ക് തോന്നുന്നത് ഒരു പാമ്പിന് പോലെ ഇരിക്കുന്നതാണ്.
എന്താ തോന്നുന്നത് കമന്റ് ചെയ്തോളൂ കേട്ടോ. ശരിക്കും സാമരം പോലെ ഇല്ല ക്യാമറമാന്. ഞാനിങ്ങനെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര സാഹസികത ഇഷ്ടപ്പെടുന്ന ആളാണ്. സാഹസികതയെ ഇഷ്ടമില്ലാത്ത ആളാണ്, പേടിച്ച് വിറച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇനി എൻ്റെ ക്യാമറമാനാണെങ്കിൽ ഇങ്ങോട്ട് വരാനേ പേടിയായതുകൊണ്ട് ഇത്രയും അകലെ നിന്നാണ് എൻ്റെ വിഷലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യമോട് പറയട്ടെ, ഇപ്പം എൻ്റെ കൂടെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇവിടെ കയറി നിൽക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നിൽക്കണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യില്ല കേട്ടോ, എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. നല്ല നല്ല വിഷല് റോണിക് സമയത്ത് പശുവിനറിയാൻ കക്കൂസ് എവിടെയാന്ന് പറ്റിയ സിനിമ പറഞ്ഞ പോലെയാണ്. ഇനി അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ട്രക്കിങ്ങും ഓഫ് റോഡും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാം. അങ്ങനെ അങ്ങനെ നമ്മൾ അറ്റുനോറ്റ് കാത്തിരുന്ന ഗ്ലാസ് ഹൗസ് ദാ അവിടെയാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാബിൻ, പക്ഷെ ഇവിടെയുള്ള ആകെ ഇതാ ഇതിനകത്ത് ഒരു ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിപ്പുണ്ട് നമുക്ക് ഗസ്റ്റായിട്ട്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇത് ഒരു ഇതിപ്പോൾ ഒരു 11 മണി സമയമാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും നല്ല സൂര്യൻ നമ്മുടെ തലയുടെ മോളിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചൂടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി 10 ആകുമ്പോഴത്തേക്കും റൂം ചെക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്യും. വൈകുന്നേരം 4 ഇതിനകത്ത് ചെക്ക് ഇൻ. ആ സമയം എന്ന് പറയുന്നത് ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ കയറി ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം ചൂടാണ്, പക്ഷേ ഭയങ്കര രസമാണ്. ഒരു ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് ഗ്ലാസ് ഹൗസ് നൽകുന്നത്. നമുക്കിപ്പോൾ അതേ നേരം ഇന്നത്തെ ഇരിക്കാൻ പറ്റില്ല, ഇത്രയും വെയിലായതുകൊണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ നോക്കിയിരുന്ന ഗ്ലാസ് ഹൗസ് ഒരു ഒരു രസമാണ്. ഭയങ്കര എക്സ്പീരിയൻസ് നൽകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അങ്ങനെയുള്ള അവകാശവാദങ്ങളും വീരവാദങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഒരു രസകരമായ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഗ്ലാസ് ഹൗസ്. രാത്രിയാവുമ്പോൾ ഞങ്ങൾ നല്ല രാത്രി കാണിച്ചു തന്ന വിഷയമൊക്കെ, അതായത് ഈ ഗ്ലാസ്സിലൊക്കെ മുഴുവനും വെള്ളത്തുള്ളികളൊക്കെ വീണ് കിടക്കുന്ന ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വേറെ ആൾക്കാരുള്ളതുകൊണ്ട് അത് നടന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, ഇപ്പോൾ ഇതിനകത്ത് അധിക നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. സത്യസന്ധമായ റിവ്യൂ ആണ്. ഈ റൂമിൻ്റെ ഏറ്റവും വലിയ ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഞാൻ ഈ കർട്ടൻ മാറ്റി കാണിച്ചു തരാം. നമ്മൾ നോക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഇത്രയും ഭംഗിയുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയില്ലേ? ഇത് ഈ സമയമായതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ കൺസിഡർ ചെയ്യണ്ട, ഐ മീൻ ഇങ്ങനെ ആലോചിക്കണ്ട. ഇങ്ങനെ പുറത്തേക്ക് നോക്കി രാവിലെ ഒരു 5 സമയം അല്ലെങ്കിൽ ഒരു 4 സമയത്തൊക്കെ പുറത്തേക്ക് നോക്കി സൂര്യനെ കുതിച്ചു വരുന്നതും കോടമഞ്ഞും ഒക്കെ കണ്ട് എഴുന്നേക്കാൻ സാധിക്കുക, അവിടെ ഇരുന്നൊരു ചെറിയ കട്ടൻ ചായ കുടിക്കുക, ഇതൊക്കെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുകൾ ഒരു തവണയെങ്കിലും ഉണ്ടാകണം എന്ന ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഔട്ടർ സ്പേസിലേക്ക് വരാം, ഈ ഒരു ഗ്ലാസ് ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഒരു വലിയ റിസോർട്ടിൻ്റെ എല്ലാ സൗകര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു ഡീസൻറ്റ് സ്റ്റേ, ഒരു വ്യത്യസ്തമായ സ്റ്റേ എന്നുള്ള ഒരു ഒരു ആശയത്തിൽ ധൈര്യമായിട്ട് നമുക്ക് ഒരു ദിവസം വന്ന് നിൽക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഔട്ടർ സ്പേസ്. അപ്പോൾ നമ്മളേതായാലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ റെഡി സ്റ്റഡി എന്ന് പറഞ്ഞ് നിൽക്കല്ലേ, ചിരിച്ചോണ്ടൊക്കെ നിൽക്ക്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഔട്ടർ സ്പേസ് സത്രത്തിൽ സ്റ്റേ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി, ഒരാൾ അരുണും മറ്റേ ആൾ കണ്ണനും അല്ലേ. നിങ്ങളൊന്ന് ചിരിക്കി ദൈവമേ ഇവർ. അപ്പോൾ ഏതായാലും നമ്മുടെ കൂടെ ഇവിടുത്തെ കെയർടേക്കർ ചേട്ടൻ്റെ റിലേറ്റീവ്സ് ആണ് രണ്ടുപേരും. രണ്ടുപേരുടെയും സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്ന രണ്ട് ആൾക്കാരാണ്. എന്ത് പറയാലും, ചേച്ചി ചായ വേണോ ചോറ് വേണോ ദോശ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ട്രക്കിങ്ങിനൊക്കെ വന്ന് കണ്ണനെ കണ്ടില്ല, ട്രക്കിങ്ങിന് കണ്ണൻ എവിടെ പോയി? ആ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ നമ്മൾ പോട്ടെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സി യു. അപ്പോൾ സി യു, ശരി ബൈ ബൈ, ഞങ്ങൾ പോവാം.
ഇപ്പൊ ക്യാമറമാനോനെ കൂടെ പോരെ, നമുക്ക് പോവാം. ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം.